അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞ അറസ്റ്റ് എടുക്കാൻ, ഇപ്പൊ കണ്ടില്ലേ? അവ സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ, ഇനിയെങ്കിലും ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഷുഗറും കൊളസ്ട്രോളും കൂടുതലുണ്ട്, ഡിസ്കിന് തേയ്മാനവും ഉണ്ട്, റെസ്റ്റ് എടുത്തേ മതിയാകൂ. കുറെ കാലം അച്ഛൻ ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ടല്ലേ, ഇനി ഒന്നിനും പോകണ്ട, വീട്ടിലെ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു, നിങ്ങൾ എന്താ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? അപ്പൂപ്പന്റെ പാറുട്ടിക്കൊട്ട് വാ. അപ്പൂപ്പൻ എനിക്ക് കിണ്ടജോയ മേടിച്ചിട്ടല്ലാത്തോണ്ട് അപ്പൂപ്പനോട് ഞാൻ പിണക്കുവാ. ഞാനും പിണക്കാ. കളർ പെൻസിൽ വാങ്ങി തരാന്ന് പറഞ്ഞ് എത്ര ദിവസമായി പറ്റിക്കുന്നു. മക്കൾ അച്ഛനോട് ചോദിക്ക്, അച്ഛൻ വാങ്ങിത്തരും. വേണ്ട, ഞങ്ങൾക്ക് അപ്പൂപ്പൻ മേടിച്ചെന്നാ മതി. എന്റെ ബോള് താ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവന്റെ സാലറി വന്നോടി അറിയില്ല. കുറച്ചുനാളായില്ലേ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്? ആകെ കിട്ടിയ ഒരു അവധി ദിവസമല്ലേ, ഇന്ന് എന്തായാലും പുറത്തു പോകണം. ഇവിടെ തടി. അപ്പൊ വൈകുന്നേരം നമുക്ക് പുറത്തൊന്ന് പോവാം അല്ലേ അച്ഛ? മക്കള് പോയിക്കോ, അച്ഛൻ വരുന്നില്ല. മുട്ടിന് വല്ലാത്തൊരു വേദന. മോനെ പാൽക്കാരന് പൈസ കൊടുക്കാനുണ്ട്. അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയമ്മേ. ഈ മാസം ചെലവിനുള്ള കാശാണ്, അമ്മ നോക്കിയും കണ്ടൊക്കെ ചെലവാക്കണം. രണ്ടാളും വേഗം പോയി കുളിച്ച് കിടക്കാൻ നോക്കിയേ. മോനെ, അമ്മേ, അച്ഛൻ ആ കാശിന്ന് 500 രൂപ കൊടുത്തോട്ടെ, അച്ഛൻ ചോദിച്ചു. എന്തിനാ അമ്മേ അച്ഛന് ഇപ്പൊ പ്രത്യേകം കാശ്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുമ്പോഴാ അമ്മ ഒന്ന് പോയി കിടന്നു ഉറങ്ങി. ആ, എവിടെയാണ്? കൊറേ ആയല്ലോ കണ്ടിട്ട്. ചായ ഒന്ന് എടുത്താലോ? എന്ത് പറ്റി? അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം കാണാറുള്ളതാണല്ലോ. ചായ കുടി. ഇരിക്കോ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയത്. Thank you.
അപ്പൂപ്പനോട് ഞാൻ പിണക്കുക. മോനെ ഹരി. ആ അച്ഛ. അച്ഛനൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമല്ല. അച്ഛന് കഴിഞ്ഞ മാസം മുടി വെട്ടിക്കുന്ന കടയിലെ കാശ് അച്ഛന് കൊടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങൾക്ക് മിഠായി വാങ്ങിയ കാശും കൊടുക്കാനുണ്ട്. നാളെ തന്നെ മോൻ എന്തായാലും ഒന്ന് കൊടുക്കണം. ഇതാണോ ഇത്ര വലിയ കാര്യം? അച്ഛൻ വിഷമിക്കണ്ട, അത് ഞാൻ നാളെ തന്നെ കൊടുത്തേക്കാം. എന്താ ഈ സമയത്തൊരാലോചന? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കടയിൽ കാശ് കൊടുക്കാനുള്ള കാര്യം അച്ഛനെ തന്നോട് പറഞ്ഞു. തെറ്റുപറ്റി. മാസം 1,000 രൂപയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അച്ഛനെന്നത് എന്നോട് ചോദിക്കേണ്ടി വരില്ലായിരുന്നു. അത് സാരമില്ല, നാളെ രാവിലെ അച്ഛൻ്റെ നേരിട്ട് കാശ് കൊടുത്താൽ മതി. ഇപ്പൊ കിടക്കാൻ നോക്ക്. അച്ഛൻ ഇന്നലെ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത്. ഇന്നലെ അച്ഛൻ ചോദിച്ച കാശ് വേണ്ടേ? അച്ഛാ 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 വെമ്പര.